ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ്. ഒന്ന് രണ്ട് പോയിന്റ്സും അതുപോലെ തന്നെ കുറച്ച് ഫാക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഒരു ഒന്ന് കേൾക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഡീറ്റെയിലേക്ക് പോണേക്കാകുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ പുതിയൊരു ചാനലാണ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. ഓക്കെ, ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ, ഇന്ന് 23-ാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ ഇവിടെ ഇലക്ഷൻ നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്കൊന്ന് ഒരു 7.5 മണിക്കൊക്കെ ഒരു ന്യൂസ് സ്പ്രെഡായി. 7.5 അല്ല, എനിക്ക് 8.5 ആയി തോന്നി. 8.5 ആയപ്പോൾ ഒരു ന്യൂസ് സ്പ്രെഡായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രിവാൻഡ്രത്ത് കോവളത്തെ ഏതൊരു ബൂത്തിനകത്ത് നമ്മൾ യു ഡി എഫിൻ്റെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നേരെ ബി ജെ പിയിലേക്കാണ് ആ ബട്ടൺ പോണത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വേറെ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ബി ജെ പിയിൽ പ്രസ് ചെയ്യുമ്പോൾ നേരെ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ജനതാദളിലേക്കൊക്കെ ആ ഇത് നിങ്ങൾ വോട്ടിംഗ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ന്യൂസ് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇ വി എം മെഷീൻ്റെ സംഭവം എന്താന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ 2014 ഓടിയും കേൾക്കണം ഈ ഇ വി എം മെഷീൻ ഹാക്ക് ചെയ്യപ്പെട്ടു. ഹാക്ക് ചെയ്തിട്ടാണ് പലരും ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും രൂപീകരിച്ചൊക്കെ ഇങ്ങനെ ഹാക്ക് ചെയ്തിട്ടാണെന്ന് പറയും. അപ്പോൾ എനിക്കൊരൊറ്റ ഒരു ഫസ്റ്റ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വൈഫൈ ഇല്ല, ബ്ലൂടൂത്ത് ഇല്ല, പിന്നെ എന്ത് മാധ്യമത്തിലാണ് ഈ ഹാക്ക് ചെയ്യപ്പെടും എന്നുള്ള കുറ്റം ആരോപിക്കണം. ആലോചിച്ചത് ശരിയല്ലേ, ഈ രണ്ട് കണക്ഷനകത്തില്ല, പിന്നെ എങ്ങനെയാണ് ഇവർ ഹാക്ക് ചെയ്യണം എനിക്കറിയില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഇ വി എം മെഷീൻ ഉണ്ടാക്കിയത് ജസ്റ്റ് ഒരു കളിപ്പാട്ടം പോലെ ഉണ്ടാക്കിയ ഒരു സാധനമല്ല. നമ്മുടെ ഈ പരമോന്നത സുപ്രീം കോർട്ട് ഒരു അപ്രൂവ് ചെയ്തേക്കണം. സുപ്രീം കോർട്ടിൻ്റെ ഈ അടുത്ത് തന്നെ സുപ്രീം കോർട്ട് കൺഫേം ചെയ്തിട്ടുണ്ടായി ഇത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് സുപ്രീം കോർട്ട് വരെ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഇല്ലാതെ സുപ്രീം കോർട്ട് വരെ അത് അപ്രൂവ് ചെയ്യുന്ന കേസില്ല, അതൊന്ന് ആലോചിക്കണം. രണ്ടാമത്തെ കേസ്, ഇപ്പോൾ ഈ അടുത്തല്ല, കുറച്ച് മുമ്പ് ഞാൻ ഒരു വാർത്താസമ്മേളനം ടി വിയിൽ കണ്ടിരുന്നു. ആ സമ്മേളനമല്ല, ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ആണ് ട്രിവാൻഡ്രം കളക്ടറായിട്ട്. അതിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ ഇപ്പോൾ ഇട്ടുതരാം. സോ അത് നമ്മൾ എല്ലാവരും ജനങ്ങളായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ബിക്കോസ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഇവിടെ അല്ല, ഇതിന് മുൻപും മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പരാതികളിലെല്ലാം തന്നെ ബേസ്ലെസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, അത് വെറും ഇതാണ് എന്ന് വന്നിട്ടുണ്ട്. സോ അപ്പോൾ അത് നമ്മൾ ജനങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, ഏത് ബട്ടൺ അമർത്തിയാലും ഒരു കാൻഡിഡേറ്റുക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മാത്രമേ പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ടെക്നിക്കലി. പരാതി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ ഓർക്കേണ്ട, 9th-ലും 10th-ലൊക്കെ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആദ്യം കുറേ പഠിക്കാത്ത ആൾക്കാരൊക്കെ പറയും ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും വരാൻ പോകണം, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും എല്ലാം ഔട്ട് ഓഫ് സിലബസ്സാണെന്ന് എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഈ ഇ വി എം മെഷീൻ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ന്യൂസൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു പാർട്ടി ജയിച്ചില്ല, മറ്റൊരു പാർട്ടിക്ക് ഇവരുടെ വോട്ട് അവരിലേക്ക് പോയി എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം മനസ്സിലാക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാർട്ടിയിൽ അതിനുള്ള ആ ഒരു പവറില്ല, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് വേറെയിലേക്ക് ജനങ്ങൾ പോയെന്ന് മനസ്സിലാക്കിയും നമ്മുടെ മനസ്സിന് തന്നെ സമാധാനിപ്പിക്കാനുള്ള ഒരു കഴിവ് പാർട്ടിക്കാർ കൊണ്ടുവരണം എന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങളുടെ പെർഫോമൻസ് മോശമായ കൊണ്ട് മാത്രമാണ് വേറൊരു പാർട്ടിയിലേക്ക് വോട്ട് ഇത്ര അധികമായിട്ട് പോകുന്നത്. അത് ഇ വി എം മെഷീന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഔട്ട് ഓഫ് സിലബസിൻ്റെ ആ ഒരു സംഭവം പറഞ്ഞ പോലെ ആയിപ്പോവും അല്ലേ. അത് ഒന്നാമത്തെ കേസ്. ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ രാവിലെ കോവളത്ത് യു ഡി എഫിന് വോട്ട് ചെയ്തപ്പോൾ നേരെ ബി ജെ പിക്കാണ് പോയതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു സംഭവം ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്ത് പാർട്ടിക്കാരെ കൊച്ചപ്പാടും ബഹളാക്കി പോലീസുകാർ വന്നു, ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടു. അപ്പോൾ ഇതിനകത്ത് നിന്നൊരു ഒരു കോമഡി ഞാൻ പറഞ്ഞുതരാം. ഈ ആരോപണം ഉന്നയിച്ച ആൾ പോയി 76-ാമത്തെ ആളെന്തോണ് ആ രാവിലെ തന്നെ എത്തിയത്. അപ്പോൾ 75 വരെയതിന് മുമ്പ് വോട്ട് ചെയ്ത് പോയി, അത് ആലോചിക്കണം. 76-ാമത്തെ ആൾ പോയിട്ട് പ്രസ് ചെയ്തപ്പോഴാണ് പുള്ളിക്ക് തോന്നിയത് ഇത് ഞാൻ കൈക്കാണല്ലോ കുത്തിയത്, നേരെ താമരക്കാണല്ലോ പോയെന്ന് പറയും. അപ്പോൾ എനിക്ക് എൻ്റെ ചോദ്യം ഇതാണ്, ഇയാൾ 76-ാമത്തെ ആൾ, അപ്പോൾ 75 പേര് പോയിട്ട് വി വി പാറ്റ് എന്ന സംഭവം നമുക്കിപ്പോൾ എല്ലായിടത്തും ഈ ഇലക്ഷൻ നമ്മുടെ ഇ വി എം മെഷീൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 76 പേരും ഈ പ്രസ് ചെയ്തിട്ട് ഈ വി വി പാറ്റ് മെഷീൻ നോക്കാതെയാണോ പോയത്? നമ്മൾ പ്രസ് ചെയ്ത ആ ലോഗോ തന്നെയാണോ, അല്ലെങ്കിൽ ആ എംബ്ലം തന്നെയാണോ, പാർട്ടി ചിഹ്നം തന്നെയാണോ വരണമെന്ന് നോക്കാതെയാണോ പോയതെന്നാണ് എൻ്റെ സംശയം. രണ്ടാമത്തെ കേസ്,
വേറെ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പിംഗ് കൂടി ഇടുന്നുണ്ട്, ഞാൻ പറഞ്ഞതിന് ശേഷം ക്ലിപ്പിംഗ് ഇടാം. ഇപ്പൊ കുറച്ചു മുമ്പ് വാർത്തയിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉന്നയിച്ച ആൾക്കെതിരെ കേസ് എടുത്തുന്നതാണ്. കാരണം ഇങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോൾ അവിടെ പ്രൂഫില്ല, കാരണം നമ്മൾ ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ മാത്രം ഒന്ന് കാണണം അല്ലെ. നമ്മൾ മാത്രം കണ്ടിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേറെ പാർട്ടിയുടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം അവിടെ വേറെ ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മുടെ ഇലക്ഷൻ നിയമം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, കംപ്ലയിൻറ്റ് ഫോമാണ്. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അന്വേഷണം വരും. അന്വേഷണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇലക്ഷൻ കമ്മീഷനും ടോപ്പ് ഒഫീഷ്യൽസും പോലീസും എല്ലാവരും ഉൾപ്പെട്ട് കൂടെ സാക്ഷിയും ചേർത്തിട്ട് നമ്മൾ രണ്ടാമതൊരു ഒരു ടെസ്റ്റ് ഇലക്ഷൻ നടത്തുന്നത്. നമ്മൾ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഈ സെയിം എറർ കാണിച്ചില്ലെങ്കിൽ പുള്ളിക്കെതിരെ കേസ് എടുക്കാം. ഇപ്പോൾ അങ്ങനെ ഒരു കേസ് എടുത്തു എന്നാണ് ട്രിവാൻഡ്രം കളക്ടർ ഇപ്പോൾ അറിയിച്ചേക്കണം. അതിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഞാൻ പറയുന്ന പരാതി ഫോൾസ് എന്ന് അറിഞ്ഞ് എൻ്റെ നേതരെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് അറിഞ്ഞിട്ടാണ് പുള്ളി അത് സൈൻ ചെയ്തിട്ടാണ് ടെസ്റ്റ് വോട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ അത് സൈൻ ചെയ്യുകയും എല്ലാ പോളിംഗ് ഏജൻസിയുടെ സാന്നിധ്യത്തിലും ഇങ്ങനെ ടെസ്റ്റ് വോട്ട് ചെയ്തിട്ട് പുള്ളി ഇറങ്ങിയതാണ്. കേസ് എടുത്തത് അതുകൊണ്ടാണ്, ബിക്കോസ് അത് കേസ് എടുക്കേണ്ടതാണ്. ഇൻ കേസ് ഫോൾസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേസ് എടുക്കേണ്ടതാണ്. നേരത്തെ മറ്റ് തെരഞ്ഞെടുപ്പുകളും എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കോമഡി ഞാൻ പറഞ്ഞുതരാം. 2014 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, 2014 ഇതുപോലത്തെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ, 2014 ഇലക്ഷൻ ലണ്ടനിലൊരു കോൺഫറൻസ് ഉണ്ടായി ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അന്ന് അവിടെ ഒരു ഹാക്കർ വന്നിട്ട് പറഞ്ഞു, ഞാൻ 2014 ഇലക്ഷനിൽ EVM മെഷീനൊക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ടായി, അതിൻ്റെ പേരിലാണ് ഇത്രയും വൻ ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മുടെ കപിൽ സിബിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ ന്യൂസ്. അപ്പോൾ എൻ്റെ ചോദ്യം അതാണ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതും നമ്മുടെ ഒരു കൺട്രീനെ റൂള് ചെയ്യാനുള്ള ആ ഒരു പവർ കൊടുത്ത ഒരു ഇലക്ഷനാണത്, അതിൽ ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഒരാൾ കൊടുത്തു കഴിയുമ്പോൾ എന്തുകൊണ്ട് അത് ആ പുള്ളീനെ അവിടുത്തെ നിയമം അനുസരിച്ച് പുള്ളീനെ അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറൊരു ആക്ഷനും ഇവരെടുത്തില്ല? ഈ കപിൽ സിബിൾ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിക്കാരൻ നമുക്കറിയാം, എന്തുകൊണ്ട് എടുത്തില്ല? അതൊരു ചോദ്യമല്ലേ, ആലോചിക്കണം. അടുത്തൊരു ബോൾഡ് സ്റ്റെപ്പ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കണ്ടായി. എല്ലാ പാർട്ടിക്കാരും, ഇന്ത്യയിലെ സകലമാന പാർട്ടിക്കാരെയും വിളിച്ചിട്ട് ഈ EVM മെഷീൻ അവരുടെ മുമ്പിലേക്ക് വെച്ചിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഹാക്കേഴ്സിനെ അല്ലെങ്കിൽ ആരെങ്കിലും ടെക്നിക്കലി ഹൈ എൻഡിൽ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് ഹാക്ക് ചെയ്ത് കാണിക്കുന്നതാണ് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കി അറിയാം. ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇത്രയും കംപ്ലയിൻ്റ് ഉന്നയിക്കുന്ന പാർട്ടിക്കാരിൽ ഒരാൾ പോലും ആ ഒരു കോൺഫറൻസിൽ വന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ സ്റ്റേജിൽ വന്നിട്ട് ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡി ആയില്ല. എന്തുകൊണ്ട് അത് ചെയ്യപ്പെടാൻ പറ്റില്ല? കാരണം നമ്മുടെ വോട്ടിംഗ് മെഷീൻ അത്രയ്ക്ക് ദുർബലമല്ല ഇത് ഹാക്ക് ചെയ്തിട്ട് വേറൊരു പാർട്ടിക്കാരൻ ജയിപ്പിക്കാനുള്ളത്. എന്തെങ്കിലും ചെറിയ ചെറിയ ബട്ടൺ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പ്രശ്നമാവുന്നില്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല അങ്ങനത്തെ കംപ്ലയിൻ്റ് അല്ലാതെ വേറൊരു ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ വേറൊരു ബട്ടണിലേക്ക് പോകാനുള്ള ടെക്നോളജി ഒന്നും നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ഒട്ട് വരാനുള്ള ചാൻസും ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഡൽഹി, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഇവിടെയൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ EVM മെഷീനൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം ഫൈനാണ്. കാരണം അവിടുത്തെ പാർട്ടിക്കാരനായിരിക്കും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അവരുടെ ഹോം പാർട്ടി അല്ലാതെ വേറൊരു പാർട്ടി കൂടുതൽ വോട്ട് നേടുക അല്ലെങ്കിൽ വേറൊരു പാർട്ടി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ EVM മെഷീന് കംപ്ലയിൻ്റ് ആണ് അല്ലേ. EVM മെഷീന് കംപ്ലയിൻ്റ് ആയി, പിന്നെ ഹാക്കായി, അങ്ങനെ ഭയങ്കര കുറ്റാരോപണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ വോട്ട് നഷ്ടമാണെങ്കിൽ അത് പാർട്ടിയുടെ പ്രശ്നം തന്നെയാണ്, അതിന് EVM മെഷീന് കുറ്റം പറയരുത് കേട്ടോ. പിന്നെ വേറൊരു കേസ്, ഇപ്പോൾ ബീഹാറിൽ കഴിഞ്ഞ 2014 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബാലറ്റ് പേപ്പർ ആക്കാം, ബാലറ്റ് പേപ്പറിൽ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ 100% ആക്യുറസി ആണെന്ന് പറഞ്ഞു. 2004 ഇലക്ഷൻ ആയിരുന്നു ലാലു പ്രസാദിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ്. ഇലക്ഷൻ കഴിഞ്ഞ് ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ ഈ ബാലറ്റ് പേപ്പർ എല്ലാം കപ്പലിൻ്റെ ഈ പൊതിഞ്ഞു നടക്കുന്ന പിള്ളേർ കൊണ്ട് കിടക്കുകയായിരുന്നു, ബീച്ചിലൊക്കെ ബാലറ്റ് പേപ്പർ പറഞ്ഞു നടക്കുകയായിരുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് എല്ലാവരും ഓർക്കണ്ടോ എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ സംഭവം 2004 ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ബാലറ്റ് പേപ്പറിൻ്റെ കേസൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ 2014 ഇതുപോലെ EVM മെഷീൻ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നവർ
ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ, 2004-ലും 2009-ലും എന്തുകൊണ്ട് ഇത് ഹാക്ക് ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോർട്ട് വരെ ഫൈനൽ അപ്രൂവൽ തന്നു, ഇത് EVM മെഷീൻ ഹാക്ക് ചെയ്യപ്പെടില്ല, അങ്ങനെ ചെയ്യപ്പെടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും EVM മെഷീനിൽ ഇല്ല എന്ന് ഫൈനൽ അപ്രൂവൽ സുപ്രീം കോർട്ട്, ഇന്ത്യൻ സുപ്രീം കോർട്ട് വരെ നമുക്ക് ഫൈനൽ അപ്രൂവൽ തന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജനങ്ങൾ മനസ്സിലാക്കാത്തത്? അങ്ങനെയൊന്നും ഹാക്ക് ചെയ്യപ്പെടാൻ പറ്റുന്നൊരു സാധനമല്ല EVM മെഷീൻ, അത്രക്ക് സെക്യൂരിറ്റിയിൽ തന്നെയാണ് പോയേക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള നമ്മൾ കാണിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും പാർട്ടി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EVM മെഷീൻ കീ ജയും, പാർട്ടി തോറ്റു കഴിഞ്ഞാൽ ബാലറ്റ് പേപ്പർ കീ ജയും വിളിച്ചു കിടക്കുന്നതല്ല രാഷ്ട്രീയം. നമ്മൾ പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, പ്രവർത്തിച്ചിട്ട് വിജയം നേടുക, അപ്പോഴല്ലേ അതല്ല പവർ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.